ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാൻജിയെ കുറിച്ചാണ്. പാൻജിയ ഇന്ന് നിലവിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന അവസ്ഥയിൽ 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിലവിലുണ്ടായിരുന്ന ബൃഹത് ഭൂമി ഭൂഖണ്ഡത്തെയാണ് പാൻജിയ എന്ന് വിളിക്കുന്നത്. അതിനെ ചുറ്റിയിരുന്ന സമുദ്രത്തിന് പന്തലാസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 1915 അൽഫ്രഡ് വേഗൻ തൻ്റെ ഗ്രന്ഥമായ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും ഉത്ഭവം എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായി ഈ പേർ ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്ന് 7 ഭൂഖണ്ഡങ്ങളുണ്ടെന്ന്. അപ്പോൾ ഈ 7 ഭൂഖണ്ഡങ്ങളും പാൻജിയ എന്ന ഒറ്റൊരു വലിപ്പം കൂടിയ, അതായത് ജെയിൻ്റ് അല്ലെങ്കിൽ സൂപ്പർ കോണ്ടിനെൻ്റ് അഥവാ എന്താ പറയുക, ഭൂഖണ്ഡം ആണ്. അപ്പോൾ ഈ 7 ഭൂഖണ്ഡങ്ങളുടെ പേരെന്താണ് എന്ന ചോദ്യമുണ്ട്. എന്നാൽ ഇത് പലർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇവയുടെ പേരും പറയുന്നുണ്ട്. ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഇത്രയുമാണ് ഭൂഖണ്ഡങ്ങൾ, അതായത് ഇന്നുള്ള ഭൂഖണ്ഡങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പുതുതായി നല്ല അറിവും കിട്ടിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ കൂടുതൽ വിജ്ഞാനമായ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്ന് പറയുന്നതും പ്രസ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.